ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്ന് മീൻകറി മാത്രം വയ്ക്കാനുള്ള വല്ലാണ്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അപ്പോൾ ഇന്നലെ ഇത്തിരി നേരം വൈകിയിട്ടാണ് എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. കുഞ്ഞുപണീനെയൊക്കെ കാണാൻ പോയി, പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചധികം നേരം വൈകിട്ടാണ് കിടന്നുറങ്ങാൻ പറ്റിയത് കേട്ടോ. കോൾഡ് അങ്ങോട്ട് വിട്ടു പോയിട്ടില്ല, അപ്പോൾ അതിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത ഉണ്ടാവും, കൂട്ടുകാർ ക്ഷമിക്കുക. അപ്പോൾ ഇന്നലത്തെ ചോറ് ഒട്ടും ബാലൻസ് ഇല്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് എഴുന്നേൽക്കുമ്പോഴേക്കും അവർ വാതിലുമ്പോൾ തട്ടു കിട്ടാം. ഞാനകത്ത് എഴുന്നേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, അത് മുറിച്ചിട്ട് കൊടുത്താണ്. തൽക്കാലം അവരുടെ വിശപ്പൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മീനാക്കി കൊടുക്കുക, മീനിൻ്റെ ഇത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല ഇലയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒക്കെ നമുക്ക് മീൻ വില കുറവിനിട്ട് അത്ര നല്ലത് കിട്ടാറില്ല, ഇത് പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ആദ്യം തന്നെ മീൻ ചെകളൊക്കെ പൊളിച്ച് കളഞ്ഞ് പണ്ടൊക്കെ അയില തലയ്ക്കൊക്കെ കറി വെച്ചായിരുന്നു അല്ലേ, എൻ്റെ ചെറുതിലൊക്കെ വെച്ചായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വെക്കാനായിട്ട് പേടി, അതിൻ്റെ ഉള്ളിൽ ആ ഒരു പാറ്റ ഉള്ള കാരണം കൊണ്ട് തന്നെ അത് വെക്കാനായിട്ട് അത് നമ്മളെത്ര പൊളിച്ചിങ്ങനെ നോക്കിയാലും ചിലപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഇരുന്നാലോ എന്ന് പേടിച്ചിട്ട് അതിലെ തല വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, അപ്പോൾ ഇങ്ങനെ മുറിച്ച് കളയന്നെ. എന്നാലും ആ തലയിൽ ആ കുറ്റി പോലത്തെ സംഭവം ഞാൻ കളയില്ല, അതൊക്കെ കറിയിലിടുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പരമാവധി തലേര ഭാഗം ഇടാൻ പറ്റിയാലാണ് കറിക്ക് ടേസ്റ്റ് നന്നായിട്ട് വരിക. മീനിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. നല്ല അടിപൊളി കരച്ചിലാണ് ഞാൻ വാതിൽ തുറന്ന വഴി. അപ്പം നോക്കിയപ്പോൾ നമ്മുടെ വലിയ കണ്ടപ്പൻ അവിടെ കാണാനില്ല. അപ്പം എനിക്കൊരു വിഷമം കേട്ടോ, അവന് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാൻ അവനെ വിളിച്ച് അവിടെയൊക്കെ നോക്കി നിന്നതാണ്. ഞാൻ രണ്ട് വിളി വിളിച്ചപ്പോഴേക്കും അവൻ ഓടി വന്ന്, എവിടെയായിരുന്നാവോ ഓടി വന്ന്, പിന്നെ അവറ്റങ്ങൾക്ക് ഇതാ ഇട്ട് കൊടുത്തു. ബഹളമാണ് കേട്ടോ, ചെറിയ കുട്ടികൾ വാശി പിടിക്കില്ലേ അതേപോലെ തോന്നുന്നു നമുക്ക്, അത്ര കരച്ചിലായിരിക്കും. അത് കഴിഞ്ഞ് ഇതാ അവർക്ക് അതൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ അവർക്ക് സമാധാനമായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതായത് നിറയെ കാക്കൾ, ഒരു 15 കാക്കെങ്കിലും മിനിമം ദിവസം അവിടെ കാത്തിരിക്കും നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ ഫുഡ് ബാക്കിയുള്ളത് കഴിക്കാനായിട്ട്. കാക്ക മാത്രമല്ല കേട്ടോ, കിളികളും കുറേ സംഭവങ്ങൾ വരും ഇങ്ങനെ ഫുഡ് കിട്ടാനായിട്ട്. അപ്പോൾ അവർ ഞാൻ പൂച്ചയ്ക്ക് പൂച്ചാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അപ്പോൾ അവരൊക്കെ ഒന്ന് ഓടിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞതാ തിരിച്ച് വന്ന് അയല നാളികേര അരച്ചിട്ടാണ് വയ്ക്കുന്നത്. സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതെൻ്റെ അമ്മയമ്മയുടെ ഇവിടുത്തെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു മുറി നാളികേര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയിട്ടിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ വന്ന കാലത്തൊന്നും ഇവിടെ മിക്സി ഉണ്ടായിരുന്നെങ്കിലും മിക്സിയിലൊന്നും അരപ്പിക്കായിരുന്നില്ല, അമ്മീമ്മയാണ് അരപ്പിച്ചായിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ വീട്ടിലങ്ങനെ നാളികേര അരച്ച ശീലമൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ നാളികേരം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളികേര പാല് പിഴിഞ്ഞിട്ട് തന്നെ വയ്ക്കാറുള്ളൂ. എനിക്ക് നാളികേര അരയ്ക്കാൻ നന്നായി, ഞാൻ അരച്ചാൽ എത്രയായാലും നന്നായിട്ട് അരയ്ക്കില്ല, എന്നിട്ട് രണ്ടാമത് അരപ്പിക്കാറൊക്കെ പതിവ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് അങ്ങനെ കരച്ച് ഇന്നവിടെ ചേച്ചി അരയ്ക്കും, നല്ല വെണ്ണ പോലെ അരച്ച് എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പം നമ്മുടെ മിക്സിയുള്ള കാരണം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ആ മീനിട്ടു, അതിലേക്ക് കുടംപുളി നന്നായിട്ട് കഴുകി ഒന്ന് കുതിർത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു കുഞ്ഞു സവോളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം ഒരു 10-15 അതിൽ ചെറിയുള്ളി ഇടുകയെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഈ സവോളയൊന്നും ഇവിടുത്തെ അമ്മ ഇടാറില്ല കേട്ടോ, അത് എൻ്റെ അമ്മ ഇടുന്നൊരു ശീലമാണ്. അപ്പം ഞാനത് എനിക്കത് ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നാറുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുഞ്ഞു തക്കാളിയൊക്കെ ഇടാം കേട്ടോ, അതിന് പ്രത്യേക ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. അപ്പോൾ ആ നാളികേര അരച്ചതൊക്കെ അതിലേക്ക് ഒഴിച്ച് പാകത്തിനുള്ള വെള്ളമാക്കി, ഓവർ വെള്ളം എപ്പോഴും ഒഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ മീനിൽ നിന്നും കൂടിയും കുറച്ച് വെള്ളം ഇറങ്ങി വരും, അത് കണക്കാക്കി വേണം നമ്മളെപ്പോഴും മീൻകറി വയ്ക്കുമ്പോൾ വെള്ളം വയ്ക്കാൻ, അല്ലെങ്കിൽ വെള്ളം കൂടിയാലും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലവർക്ക് ഭയങ്കര ലൂസായിട്ട് കറി ഇഷ്ടമുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. ഒരു മീഡിയം ലെവലിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ആക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ ദേ പൂവായി, 7 മണി 7:45 ആവില്ല, അതിൽ മുന്ന് ചേട്ടൻ ഇറങ്ങും. അങ്ങനെ ചേട്ടന് ചോറും അതൊക്കെ ആക്കി കൊടുത്തു. പിന്നെ ഞാൻ നമ്മുടെ അരി അന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ പകുതി എടുത്ത് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പകുതി ഞാൻ വീണ്ടും നന്നായിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനി അത് വീണ്ടും അവിടെ ഇരുന്ന് പൂത്താലോ, നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് അങ്ങോട്ട് എന്ത് ഉണക്കിയാലും നന്നായിട്ട് ഉണങ്ങില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഇനിയിപ്പോൾ പകലൊന്നും വെലുത്ത് വയ്ക്കാൻ ആരുമില്ലല്ലോ. അങ്ങനെ എന്താ അരി എടുത്ത് ആ ഡപ്പയിലാക്കി അതും അവിടെ കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വലിച്ചിട്ടൊക്കെയായിരുന്നു, കഴുകിയിട്ട് മേശപ്പുറത്ത് കമത്തിയൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വയ്ക്കാൻ കേട്ടോ. എനിക്ക് മേശയമ്മ ഒന്നും വയ്ക്കേണ്ടത് ഇഷ്ടമല്ല, പക്ഷേ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറി ഇടുവരെ അതിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും തല്ലുവിടും കേട്ടോ. എന്നിട്ട്
ഇത് ഹോമിയോൻ്റെ മരുന്നാണ് കേട്ടോ. ഡെങ്കി വരാണ്ടിരിക്കാൻ ഇപ്പോൾ ചേട്ടൻ ശരീരവേദനയ്ക്ക് അങ്ങോട്ട് മുടങ്ങിയിരുന്നപ്പോൾ കാണാൻ പോയി, അപ്പോൾ അവിടെ നിന്ന് തന്നയച്ചതാണ്. ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി ഓരോരുത്തർക്കും ഇങ്ങനെ തന്നിട്ടുണ്ട്. രണ്ടു നേരം നാല് ദിവസം ഗുളിക വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ കഴിക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ ഇതാ പിള്ളേർക്ക് പോകാനുള്ള ബസ് ചാർജ് ചില്ലറയ്ക്ക് സെറ്റാക്കി വെച്ചത്, അല്ലെങ്കിൽ അവർ ഇറങ്ങി ഓടി വരുന്ന നേരത്തെ തിരക്കിലാണ് വരിക. എന്നിട്ട് അങ്ങനെ ശ്രീകുട്ടൻ പോയി. അത് കഴിഞ്ഞ് ആദിത്യൻ്റെ ഭയങ്കര തിരക്കാണ്, ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും പോന്നു. അപ്പോൾ അതാ ഞങ്ങളുടെ അവിടുത്തെ തൊട്ടപ്പുറത്തെ തീവണ്ടി പോണതാണ്, ട്രെയിൻ പോണതാണ് കേട്ടാ, ഗാന്ധി പാർക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ നടന്ന് ഓഫീസിലൊക്കെ എത്തി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. വൈകുന്നേരം വന്നത് ആ ചോറ് വീണ്ടും തിളപ്പിക്കാൻ വെക്കുകയാണ്. ചോറ് ഇത്തിരി കുറവുണ്ടോ എന്നൊരു സംശയത്തോടു കൂടിയാണ് ഞാൻ ചെയ്യണത്. എന്നാലും പിന്നെ അത് വെച്ചു. നമ്മുടെ പൂച്ചക്കൂട്ടന്മാർക്കുള്ള ചോറൊക്കെ അതിന് തന്നെ കൊടുത്തു. പക്ഷെ അവർ ഒരാൾ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാത്തവരും തോന്നുന്നുണ്ട്. അവന് മാത്രം വിശപ്പുണ്ട്, ബാക്കി ആരും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പം അവന് മാത്രം കൊടുത്തു. അത് കഴിഞ്ഞിതാ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ചിടാണ് കേട്ടോ. ഞാൻ എത്ര ഇതാക്കിയാലും ഒരു തുള്ളി വെള്ളമായിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ എത്ര വൃത്തിയിൽ സൂക്ഷിച്ചാലും എപ്പോഴും വെള്ളമാവും ചെയ്യും കൗണ്ടർ ടോപ്പ് അല്ലേ. അപ്പോൾ തുടച്ചുകൊണ്ട് വന്നാലും തന്നെ വൃത്തിയിൽ നിൽക്കുള്ളൂ, പക്ഷേ എപ്പോഴും തുടയ്ക്കാനൊന്നും നമുക്ക് പറ്റിയെന്നൊന്നും വരില്ല. പിന്നെ ഇതാ വാഷിംഗ് മെഷീൻ ഞാൻ പറഞ്ഞില്ലേ, നല്ല പണി കിട്ടിയെന്ന് അന്ന് മുകളിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതോടുകൂടി അതിൻ്റെ ആ ഒരു അടിഭാഗം വിട്ടുപോയിണ്ടായിരുന്നു. തുരുമ്പെടുത്തിട്ടായിരിക്കും 7 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ, പക്ഷേ ഏകദേശം ആ അടി വിട്ടു. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എന്നിട്ട് ചേട്ടൻ അത് ശരിയാക്കൂട്ടാ, ചേട്ടനറിയാം അത് ശരിയാക്കാൻ വർക്ക്ഷോപ്പിലൊക്കെ അത് ആൾക്കാർ കൊണ്ട് ശരിയാക്കാൻ വരാറുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് വർക്ക്ഷോപ്പിൽ പോകാത്ത കാരണം അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ കയറ്റി കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചേട്ടനൊരു ഡ്രില്ല് വാടകയ്ക്കിട്ട് അടി എടുത്തുകാണിട്ട് അടിയിൽ സ്റ്റീലിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് പിന്നെ ഒരു ഒട്ടിക്കാനുള്ള എംസീൽ എന്നൊക്കെ പറയും, അതൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനി പെയിൻറ്റും കൂടി അടിക്കണം, പക്ഷേ ഇനി പെയിൻ്റ് അടിക്കാനും കൂടി കഴിയാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യാണ്ടാവും. എന്തായാലും 2 ലോഡ് തുണികൾ മെഷീനിൽ ഇടാനുള്ളതുണ്ട്, 1 ലോഡ് തുണികൾ കഴുകാനുള്ളതുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല തുണികൾ എൻ്റെയും മക്കളുടെ ആയാലും ചേട്ടൻ്റെ ആയാലും ജോലിക്ക് പോകണ നല്ല ഡ്രസ്സുകൾ ഇടില്ല കേട്ടോ. ചിലതൊക്കെ മെഷീനിലിട്ടാൽ കുടുക്കുകൾ പൊട്ടിപ്പോവും, അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒന്നും ഞാൻ ഇടില്ല. അതുപോലെ മുത്ത് കിൽറ്റ് അങ്ങനത്തെയൊക്കെ ഉള്ളതൊന്നും ഇടില്ല കേട്ടോ. പിന്നെ പിള്ളേരെ തനി കോട്ടൻ്റെ ബനിയനുകൾ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വലിഞ്ഞു പോവും, വലിയ ടൈപ്പ് ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇരുമ്പ് ചട്ടിയിൽ അടിയിൽ പിടിക്കാണ്ട് എങ്ങനെയാണ് മീൻ വറക്കണേ, അതെങ്ങനെയാണ് പറ്റുക, ആ കുട്ടിക്ക് പിടിക്കണം എന്ന് പറഞ്ഞു. തുടക്കക്കാരാകുമ്പോൾ കുറേ അങ്ങനെ പ്രശ്നങ്ങൾ പറ്റണത് ഉണ്ടാവാം എന്ന് എനിക്ക് തോന്നണത് കേട്ടാ. അപ്പോൾ അതാ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക്. പിന്നെ ഇരുമ്പ് ചട്ടി പൊടിച്ച് മയക്കണം കുറച്ച്. അത് നമ്മളൊരു 3-4-5 പ്രാവശ്യമൊക്കെ മുട്ട പൊരിച്ച് വീട്ടിൽ മുട്ട പൊരിക്കുമ്പോൾ അതിൽ വേണം പൊരിക്കാനായിട്ട്. പിന്നെ സവോള വഴറ്റുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചട്ടി നന്നായിട്ട് മയക്കിയെടുക്കണം. എന്നിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വയ്ക്കുമ്പോൾ അതിന് തന്നെ ഒരു വെള്ളം തുടച്ച് കളഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മീനിടുക. അതാണ് മെയിൻ കാര്യം കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അടിയിൽ പിടിക്കേണ്ടത്. ഇനിയിപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ളവർ അടിയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി, അടി പിടിക്കില്ല. പിന്നെ പിന്നെയും പിടിക്കേണ്ടത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എനിക്ക് അങ്ങനെ പിടിക്കാറില്ല. എത്ര പിടിക്കണ ചെന്നിച്ചട്ടി ആയാലും ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ മീൻ പിടിക്കാറില്ല. പിന്നെ മീനൊക്കെ വെക്കുമ്പോൾ ഇത്തിരി അകത്തി അകത്തി വെക്കുക, എന്നുവെച്ചാൽ അതിന് സ്ഥലം ഉണ്ടാവണം നമ്മൾ മറച്ചിടുമ്പോൾ നീക്കിയിടാനായിട്ട്. ആ സ്ഥലം ഇല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും, അതൊരു കാരണം തന്നെയാണ്. അപ്പോൾ ക്ലിയറായിന്ന് വിചാരിക്കുന്നു. പിന്നെ ചപ്പാത്തി പ്രസ് ഒരു കുട്ടി വാങ്ങിച്ചിട്ട് ഞാൻ ഉണ്ടാക്കണ പോലെ ആയിട്ടില്ല എന്ന് പറഞ്ഞു, ഉണ്ടാവണില്ല ദേഷ്യം വരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേഷ്യം വരണ്ട, ആദ്യം നമ്മൾ ക്ഷമയോടുകൂടി ഇത്തിരി ലൂസിൽ പൊടി കുഴച്ച് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പറ്റി ഉണ്ടാക്കുക. 2-3 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ ശരിയാവില്ല, നമ്മൾ ആ പ്രസ് ചെയ്യുന്നതിൻ്റെ ഒരു മിസ്റ്റേക്കാണത്. അത് മാത്രമാണ് കേട്ടോ, അത് കാരണം പേടിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ അത് 1-2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ അത് ഉപേക്ഷിക്കാണ്ട് ഇരുന്നാൽ മതി. നമ്മളത് ഒരു പ്രാവശ്യം നോക്കിയിട്ട് ശരിയാവാണ്ടാകുമ്പോൾ എല്ലാവരും അത് അട്ടത്ത് കയറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ അത് 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒക്കെ ശരിയാവും. നമ്മൾ എന്തൊരു ജോലി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ശരിയാവുന്നില്ല. ഒരു ഓഫീസിൽ പോയാലും നമ്മൾ ആദ്യമായിട്ട് ഒരു കറി വയ്ക്കുമ്പോഴും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ, പിന്നെ പിന്നെ അല്ലേ അതൊക്കെ ശരിയായി വരിക. ഓരോ കാര്യങ്ങൾ നോക്കി നോക്കി ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴല്ലേ ശരിയോ. അതുപോലെ തന്നെയുള്ളോ ചപ്പാത്തി പസിൻ്റെ കാര്യത്തിലായാലും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചത് കയ്യിലുണ്ടെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, പരമാവധി ഉപയോഗിക്കുക. പിന്നെ ആ മെഷീനിൽ നിറയെ അഴുക്കുണ്ടായിരുന്നു, ചേട്ടൻ അത് ഇതൊക്കെ ആക്കിയപ്പോഴെന്ന് തോന്നുന്നുണ്ട്. അപ്പം അത് ഞാനൊന്ന് കുറച്ച് വെള്ളമാക്കി തുടച്ചൊക്കെ എടുത്ത് ഒരു റൗണ്ട് അടിച്ച് കളഞ്ഞു കേട്ടോ. എന്നിട്ടാണ് പിന്നെ 2-ാമത് തുണികൾ ഇട്ടത്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തുണികളിലേക്ക് അതൊക്കെ പിടിക്കില്ല. പിന്നെ ഇതാ കൂടുതൽ ചേട്ടൻ്റെ പാൻറ്റുകളാണ് കേട്ടോ. എന്നുവെച്ചാൽ അത്
എടുത്തിട്ട് അലക്കാനായിട്ട് തന്നെ കൊണ്ടുവയ്യ. അത് നോക്കിയിട്ട് ഞാനത് മിഷനിൽ തന്നെയാണ് പരമാവധി ഇടുക. പിന്നെ കൂടുതലും വീട്ടിൽ രണ്ട ഡ്രസ്സുകളാണ് കേട്ടോ. പിള്ളേരുടെ ട്രൗസറൊന്നും ഞാൻ ഇടില്ല അധികം, ചാ അതിൻ്റെ അലാസ്റ്റിക്കൊക്കെ വലിഞ്ഞു പോവും, അത് കാരണം അതങ്ങനെ ഇടില്ല. പിന്നെ ചേട്ടൻ്റെ പാൻറ്റൊക്കെ ആ കുടുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് മറച്ചിട്ടാണ് ഇടാറ്. ഇപ്പം മറച്ചിട്ടിടുമ്പോൾ ചേട്ടൻ അങ്ങനെ ഭയങ്കര അഴുക്കങ്ങോട്ട് മാറാത്ത പോലെ എനിക്ക് തോന്നും, അത് കാരണം ഇപ്പം അങ്ങനെ മറച്ചിടലില്ല. കൂടുതലും ജീൻസാണ് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഒരു ലോഡ് തുണികൾ അലക്കാനിട്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ അതാ ചേട്ടൻ എത്തിയിട്ടില്ല, പക്ഷേ പിള്ളേർക്കൊക്കെ വിശന്നു, ഒരു പരുവായിട്ടുണ്ട്, 7:30 ആയിട്ടുള്ള, പക്ഷേ പിള്ളേർക്കൊക്കെ വിശന്നു. അപ്പം പിന്നെ ഇനി ചേട്ടൻ 8:30 കഴിയൂ കേട്ടോ വരുമ്പോൾ. അപ്പം പിന്നെ അവർക്ക് അത് ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങും, പിന്നെ പഠിക്കാനൊക്കെ ഉണ്ട്, അപ്പോൾ വൈകിയാൽ ശരിയാവില്ല. അപ്പം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ചേട്ടൻ പിന്നെ അപ്പോഴേക്കും വന്നു. പിന്നെ അതാ കുറേ കല്ലും അലക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ കൊണ്ടുപോയി മുറ്റത്ത് ഞാൻ അലക്കിയിട്ട്, അവിടെ ലൈറ്റൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് അലക്കി. പിന്നെ മീൻ വീണ്ടും വാങ്ങിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു, വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കും വീണ്ടും 50 രൂപയ്ക്ക് കുഞ്ഞിച്ചാളാന്ന് പറഞ്ഞ് അയാൾ വിളിച്ച് പറയും. ഞാൻ എന്നെ കാണുമ്പോൾ ഒന്നുകൂടി വിളിച്ച് പറയും കേട്ടോ. അപ്പം അത് വാങ്ങിച്ചാൽ അതൊന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അത് എടുക്കണമൊന്നുമില്ല, പിറ്റേ ദിവസം അത് പീര വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത്. ഇനി നാളെ രാവിലെ 9 മണിക്ക്